എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനിവിടെ പഴവും നേന്ത്രപ്പഴമാണ് പാലം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് നേന്ത്രപ്പഴം ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല തണുത്ത പാലം വേണം. പാലം നമുക്ക് മിക്സിയുടെ ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഴവും പാലും. അപ്പൊ ഇതിലോട്ട് നമുക്ക് തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കാ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്കിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഉള്ളത്. നമുക്കൊരു ഗ്ലാസ് എടുത്തു വെക്കാം. അതിലോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ മുന്തിരിങ്ങ, പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് നട്ട്സ് മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ബദാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും കൂടെ വെച്ച് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. എന്തായാലും ഇതിന്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.